ശശിയെ വിളിച്ചിട്ടാ? ഞാൻ വിളിച്ചാന്നേ. എവിടെ നിന്നിട്ട്? ഇനി താങ്ങില്ല. ഇപ്പഴാ വരണേ? മാധവന്റെ സ്വഭാവം മറക്കോ, ഉണ്ണാൻ വിളിക്കുമ്പോഴാണല്ലോ പണിത്തിരക്ക്. അതൊരാപ്പാണല്ലോ. ഇവളെ, ഇവളാണൊരു കാന്താരി തന്നെയാണ് കേട്ടോ. ഇവളെ അവളെ എടീന്നൊക്കെ വിളിക്കണേ, വീട്ടിന്ന് സ്വന്തം മോളെ കൊണ്ടു നിർത്തണം. കൊച്ചമ്പരാട്ടിന്ന് വിളിക്കണോന്ന് അമ്മാവാ പോതി. കൊച്ചമ്പരാട്ടി, അടിയിൽ ഇത്തിരി ചോറ്. അടിയാളർക്കൊക്കെ പുറത്താ സീറ്റ്. അപ്പൊ നമ്മള് രണ്ടാളും പുറത്തിരിക്കേണ്ടി വരും. എന്തൊരു തമാശ. ഞങ്ങളുടെ നാട്ടില് വീട്ടുവേലക്ക് നല്ല അടക്കം ഒതുക്കുള്ള പണി അറിയാവുന്ന പെമ്പിള്ളേരെ നിർത്തും. ഇത് കണ്ടോ അമ്മാവാ, ഒരു മുരിങ്ങക്കായന്റെ നീളം. അയ്യോ, ഇതെന്താ കുരുമരോ? അളവ് നോക്കി മുറിക്കാൻ ഇവിടെ മുളക്കോലൊന്നുമില്ല. അത് ഞങ്ങൾ ആശാരിമാരുടെ കയ്യിലുണ്ട്. പക്ഷെ അടക്കാൻ മാത്രമല്ല, നല്ല പിടപടക്കാനും പറ്റും. അതിന് നല്ല വള്ളിച്ചോറിലാടാ നല്ലത്. വള്ളിച്ചോറിലും കൊണ്ടിങ്ങട് വാ, മോന്തിട്ട് ഷേപ്പ് മാറ്റും. വേണ്ടായിരിക്കടി. അപ്പൊ ആള് പറയണതോ? പപ്പേച്ചിന്റെ മുമ്പിലെ ചിത്രമൊക്കെ പറഞ്ഞിട്ടും എന്താ അയാളോട് പറയാത്ത? അരിയും തിന്ന് ആശാരിച്ചും കടിച്ചു, പിന്നെ പട്ടിക്കന്നെ മുറുറുപ്പ്. തൈരിരിക്കണുണ്ടോ പത്മേച്ചി? കൊറച്ചേ ഉണ്ടാവുള്ളൂ. ഉള്ളതാ, പാലക്കാട്ടിൽ നിന്ന് അമ്മാമ വന്നിട്ടുണ്ട്. എല്ലാരും ഉണ്ടോ? അമ്മായും മക്കളൊന്നും വന്നിട്ടില്ല. അമ്മാമ ഗുരുവായൂർ കച്ചേരി കഴിഞ്ഞ് വരുന്ന വഴിയാ. നന്നായേ ഉള്ളൂ. അമ്മാമ പറഞ്ഞു കേട്ടോ, അറിയാന്ന് കാണണെന്ന് പറഞ്ഞിട്ടുണ്ട്. നീ ഒന്നും വിളിച്ചില്ലല്ലോ. എന്നെ ചിലരെ കണ്ടു വിളിച്ചിട്ടാവും. വരില്ലെന്നറിയാം, എന്നാലും അമ്മമ്മ കാണുമെന്ന് പറഞ്ഞപ്പോ അയാളുടെ മുഖം ഒന്ന് കണ്ടതായിരുന്നു. തനിക്കുറുക്കെ. നീ വെറുതെ ആളോളെ വട്ടുപിടിപ്പിക്കണ്ട. എന്തെങ്കിലും നുണയൊക്കെ പറഞ്ഞ് ജീവിക്കണവർ ജീവിക്കട്ടെ. ആ അതെ തിരുമേനി, ഉറങ്ങിയാ ശരിയാവില്ല കേട്ടോ, പോണം. ഏയ്, ഉറങ്ങണില്ല, ഊണ് കഴിഞ്ഞൊന്ന് കിടക്കും, അത്രേ ഉള്ളൂ. കാണാൻ ഒരാള് വന്നിരിക്കണു. ആരാ? ഒരാശാരിച്ചൊക്കെ വരാൻ പറയൂ. ഓ, ഇങ്ങോട്ടോ? ഇങ്ങോട്ടൊന്നും കയറ്റണ്ട, ഏട്ടൻ അങ്ങോട്ടേ അല്ലോ. എടാ നീ, എന്താടാ ഇത്? നീ ബോംബെക്ക് പോയിന്നല്ലോ ഞാൻ അറിഞ്ഞത്. പോയില്ല. ശശികുമാറിന്ന് കേട്ടപ്പോ എനിക്ക് മനസ്സിലായില്ല. അത് ഗാനമേളക്കൊക്കെ പോകുമ്പോ ഒരു സ്റ്റൈലിന്. ശശിധരൻ എന്ന പേരിന് സ്റ്റൈൽ പറഞ്ഞു ആരാ പറഞ്ഞത് തന്നോട്? മഹാനിഷേധിയാ നീ. തിരുവാക്കാരുടെ പുറകെ നടന്ന് പഠിപ്പ് വലിച്ചു. ഹിന്ദുസ്ഥാനി പഠിക്കാൻ ബോംബെക്ക് പോയിന്നറിയപ്പോ ആയിക്കോട്ടെ, അങ്ങനെയെങ്കിലും നന്നാവണമെങ്കിൽ നന്നാവട്ടെ എന്ന് വെച്ചു. എവിടെ? ദേ മരപ്പണി ഇങ്ങനെ നടക്കുന്നു. വിവരം കെട്ടവൻ. ലീലേ, നിങ്ങൾ പരിഹസിച്ചില്ലേ അവനെ? പരിഹസിക്കല്ല വേണ്ടത്, അടിയാ കൊടുക്കേണ്ടത്. ഈശ്വരൻ മനസ്സറിഞ്ഞ് വരദാനമായിട്ട് കൊടുത്ത ശബ്ദം ഒരു വിലയില്ലാണ്ട് നശിപ്പിക്കണം മരമണ്ടൻ. വാടാ, ഇങ്ങോട്ട് കയറുവാ. വേണ്ട സാർ, പണിസ്ഥലത്ത് നിന്ന് വരണതാ, വേർപ്പാ, കുളിച്ചിട്ടില്ല, പിന്നെ വേണ്ട, അങ്ങോട്ട് കയറുന്നില്ല, അത് ശരിയാവില്ല. പണിയുണ്ടാവും അവിടെ, സംസാരിച്ചു കഴിഞ്ഞെങ്കിൽ പോയിക്കോട്ടെ ഏട്ടാ. കണ്ടിട്ടിവനെ വെറുതെ വിടാനോ? അത് കൊള്ളാം. കോളേജിൽ പഠിച്ചു പോയ ധാരാളം കുട്ടികളുണ്ട്, മിടുക്കന്മാരും അല്ലാത്തവരൊക്കെ ഉണ്ട്. സിനിമാ പാട്ടിന്റെ അസ്ക്രി ഉണ്ടെങ്കിലും അഞ്ചെട്ട് കൊല്ലത്തിനിടയ്ക്ക് ഇവന്റെ പോലെ ഇത്രയും ശ്രുതിശുദ്ധമായൊരു ശബ്ദം എന്റെ ഓർമ്മയില്ല. കേക്കണ്ട നിനക്ക്? ഓ, എന്ത് കേക്കാൻ? ഇവിടെ അകത്തേക്ക് കയറണമെന്നും മൂപ്പർക്ക് ഇഷ്ടാവില്ല. നിനക്കിഷ്ടല്ലാന്ന് പറയൂ. സംഗീതത്തിന് എന്താടി അയിത്തം? സംഗീതത്തിന് അയിത്തം കൽപ്പിക്കണ നീ ഈശ്വരനും അയിത്തം കൽപ്പിച്ച് മാറ്റി നിർത്തുന്ന കരുതണ്ടേ? വേണുനാഥ് എവിടുന്ന ഉണ്ടാവണെന്ന് അറിയോ? ഈറക്കൊള്ളിന്ന താഴെ അല്ല പാടോ? ഇല്ല, അറിയാതെ ഇനി പാടില്ല. പാടിക്കോ, അറിഞ്ഞൊക്കെ പാടിക്കോ, പക്ഷെ രാധയെ കാണുമ്പോഴുള്ള പാട്ട് അത് വേണ്ട, അത് ആരോഗ്യത്തിന് ഹാനികരാ. മനസ്സിലായോ? യെസ്, ഇൻജൂറിയസ് ടു ഹെൽത്ത്. അതെ. ഇപ്പോ പാട്ട് നിർത്തണ്ട.
പാടിത്തുടങ്ങാൻ പദങ്ങളില്ല, ആടിത്തുടങ്ങാൻ ചുവടുകളില്ല. രാജി മുഴക്കോല്, ചിലർക്ക് ഗന്ധർവന്റെ ജന്മം കിട്ടിയിരിക്കുന്നത്. ആർക്കാ രാജി? എന്റെ കെട്ടിയോനും ഈ രാജി. അതിന് ഇത്ര പവറൊന്നും കാണിക്കണ്ട. ഞാൻ കുട്ടിയോട് എന്തെങ്കിലും ദ്രോഹം ചെയ്തോ? വൈദ്യപ്പെടുപ്പ് വേണ്ടി ആ മരപ്പണിക്ക് വരുന്നത്. പാട്ടിൽ ഇത്തിരി കമ്പൗണ്ടായി പോയിന്നല്ലാതെ ഒരു കുറ്റവും ഞാൻ ചെയ്തിട്ടില്ല. എന്തിനാ എന്നിങ്ങനെ കളിയാക്കണേ? പ്ലീസ് ജീവിച്ചു പോയിക്കോട്ടെ. വിളിക്കട്ടോ രാജി മുഴക്കോ. വേണ്ട, ഇനി അങ്ങനെ വിളിക്കണ്ട. പാവല്ലേ. പാലെപ്പിടി തിളച്ചു പോയല്ലോടി, നീ ഇവിടെ എന്തെടുക്കായിരുന്നു? നിനക്ക് എന്തടി പറ്റിയേ? രണ്ടു ദിവസം ഞാൻ ശ്രദ്ധിക്കുന്നു, എല്ലാറ്റിനും ഒരു അശ്രദ്ധ. നീ ഇവിടെ ഒന്നല്ലേ? മാപ്പ് തരണം, ഇയാളെ ഞാൻ അതിനൊന്നും ചെയ്തില്ലല്ലോ. എന്താ മാപ്പ്? മാപ്പോ? മാപ്പല്ല, ആപ്പ്. ആപ്പ് ആപ്പി കസം കണ്ടിട്ടില്ലേ? കുഞ്ഞുട്ടേട്ടോ, ഓ മരുമോനെ, എവിടെയോ ഒരക്ഷര പിശക് കാണുന്നുണ്ടാ. എടാ, അവന്റെ ഒരക്ഷരല്ലേ പിശകിട്ടുള്ളൂ, നിന്റെ മൂന്നക്ഷരം പിശകി കിടക്കുക. മൂന്നക്ഷരം? കുരുത്തം. ഇതുപോലൊരാൾ എന്റെ വീടിന്റെ അടുത്തുണ്ട്. ചെവിയിൽ എപ്പോഴും ഒരു പൂ വെച്ചുണ്ടാവും, ചെമ്പരത്തിപ്പൂ. എടാ, നിന്റെ വീടിനടുത്തുള്ള ഒരാളെന്ന് പറയേണ്ട കാര്യമില്ല, നിന്റെ വീട്ടിലുള്ള ഒരാള് എന്ന് പറഞ്ഞാ പോരെ. അതാരാ? നിന്റെ അച്ഛൻ. മോനെ ശശിയെ, കള്ളപ്പണി പഠിക്കല്ലേ? കുളിക്ക് മൂർച്ച കൂടണ്ട മാവാ. കണ്ണും മനസ്സ് കുളിത്തലൊക്കെ വേണം. നമ്മുടെ രാഘവനെ കണ്ടു പഠിക്കല്ലേ? നീ നാണുവാശ്വര മോനാ, ആ പേര് കളയരുത്. അത് നമ്മക്കിട്ട് ഒരു ആപ്പടിച്ചാണല്ലോ. എടാ, ആപ്പടിക്കുന്നിടത്ത് ആണി അടിച്ചിട്ട് വല്ല കാര്യം ഉണ്ടാ കുരങ്ങാ? ദിവാനം പറഞ്ഞിട്ട് നീ വെറുതെ വേണ്ടാത്തൊന്നും പറഞ്ഞ അവന് ശുണ്ടി കയറ്റരുത് കേട്ടോ. ആ തെറ്റ ഇവിടെ നിന്ന് എന്താ പ്രശ്നം ഉണ്ടാക്കിയ? ആര്? ഇവളുടെ തന്ത. ഏയ്, പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ലല്ലോ. എന്നെ വിളിക്കൊന്നും വേണ്ട, ഇത്തവണ ഞാൻ കൊടുക്കുവാ നായ്ക്ക്. നീ വെറുതെ കാള പറ്റുന്ന കേട്ട് കയറെടുക്കണ്ട. അയാൾ ഏതോ നാടാക്കാരും കൊണ്ട് വന്നു, പറ്റില്ല എന്ന് ഇവള് പറഞ്ഞു, അവര് പോയി. ഇത്രേ ഉണ്ടായുള്ളൂ. ഡേടി, പറ്റില്ല എന്ന് പറഞ്ഞത് അച്ഛൻ ഭാവി ഉണ്ടാക്കല്ലേ? പോയായിരുന്നില്ലേടി? എന്താണ് മിണ്ടാതെ? ഞാനെന്ത് മിണ്ടാനോ? ഇനി മോൻ ഒന്നാം നീ വന്ന കാശും കൊടുക്കണ്ട, അടിച്ചതിനകത്ത് കയറ്റം വേണ്ട. ഒരു പാഠം പഠിക്കട്ടെ. ചേറ്റ ചുവാരോ, പട്ടിയുടെ വാല് കൊഴലിലിട്ടാ നീ വരുവോ? താൻ ആദ്യം തന്റെ വാല് കൊഴലിട്ട് ഭാരിച്ച കാര്യമൊന്നും അന്വേഷിക്കണ്ട. ഓരോ വക്കീലന്മാര്. എന്തൊരു സാധനത്, കാട്ടുപോത്തിന്റെ ചമ്മോ? പത്മിനേച്ചി, പത്മിനേച്ചി, പത്മിനേച്ചി. പപ്പേച്ചി ഇവിടെ ഇല്ല, ഫോൺ ചെയ്യാൻ പോയിരിക്ക ചന്ദ്രേട്ടന്. എന്തേ? അല്ല, നാളെ ഞാൻ ഉണ്ടാവില്ല, ഒരു ഗാനമേള ഉണ്ട് തൃശ്ശൂര്. അപ്പൊ ഞാൻ വരണ്ടേ? എന്നിട്ട് വേണം അയാളെന്നെ കൊല്ലാൻ. ആര്?
രാവിലെ വന്നില്ലേ ഒരു ഉദ്ദണ്ടൻ, അയാളെ രാധ കെട്ടാൻ പോണതല്ലേ. എന്നാര് പറഞ്ഞു? എന്റെ അമ്മയുടെ മോനാ. അയാളുടെ ഭാഗ്യം, അല്ലെങ്കിൽ രാധയെ പോലൊരു കുട്ടിയെ. എന്റെ ഭാഗ്യക്കേട്, മോഹിക്കണതൊന്നും കിട്ടില്ല എനിക്ക്. രാധയ്ക്കാണ് ഇഷ്ടല്ലേ? ഇഷ്ടമുള്ളവരൊക്കെ കല്യാണം കഴിക്കാൻ പറ്റുമോ? പിന്നെ രാധയ്ക്കാരെ ഇഷ്ടം? പറഞ്ഞാലേ മനസ്സിലാവുള്ളെങ്കിൽ. മനസ്സിലാക്കണ്ട, എനിക്ക് യോഗല്യം സമാധാനിച്ചോളൂ. ഏയ് രാധേ, വേണ്ട, എന്നോട് മിണ്ടണ്ട. എന്താ ശശി? ഞാൻ ആരെയും കണ്ടില്ല ഇവിടെ. നാളെ ഞാൻ ഉണ്ടാവില്ല, ഒരു ഗാനമേള ഉണ്ട്. അതിൽ രാധയെ വിളിക്കണുണ്ടോ? ഇല്ല, ഇപ്പൊ വിളിക്കണില്ല, പിന്നൊരിക്കൽ. ചന്ദ്രന്മാർ തന്നതാ, വേറെയും ചില സാധനങ്ങൾ ഉണ്ടേ. ചന്ദ്രൻ വന്നോ? കുട്ടി അറിഞ്ഞില്ലേ? വന്നു, ഒരു മണിക്കൂറായി. എല്ലാം കൂടി കൊണ്ടുവന്ന ലഗേജ് ഒരുപാടാകുമല്ലോ എന്ന് കരുതിയാ. അതെ, ഇത് ഞാൻ നിനക്ക് സ്പെഷ്യൽ ആയിട്ട് കൊണ്ടുവന്നേ. വേറെ വാങ്ങി തരാം. അഞ്ചു കൊല്ലായിട്ട് മോൻ വെളുത്താണോ കറുത്താണോന്ന് പോലും തിരിഞ്ഞു നോക്കാത്ത ആള്. ഓ, എന്റെ മോൻ എങ്ങനെ ഇരിക്കുന്നു എനിക്ക് നല്ല പോലെ അറിയാം. ചേച്ചിയുടെ കൂടെ പോയി കളിച്ചോട്ടോ. നീ എനിക്ക് എല്ലാ കൊല്ലം ഫോട്ടോ വെച്ചാലോ. മോൻ മാത്രല്ലോ, ഒരു ഭാര്യ ഇവിടെ ജീവിച്ചിരിക്കണ്ടല്ലോ. അപ്പൊ ഞാനോ? ഞാനവിടെ സുഖിച്ചു കഴിയാന്നാ നിന്റെ വിചാരം. ഞാൻ പേരിക്കായിരുന്നു. ഇത് നമ്മുടെ രാധയല്ലേ? നൂലു പോലെ ഇരുന്ന പെണ്ണ് കയറി അങ്ങ് വളർന്നു പോയല്ലോ. ചന്ദ്രനായിക്കണക്കിന് ദിവാകരൻ ഇവിടുന്ന് മാറണ്ടാവില്ല. നീ ആ സാധനങ്ങളൊക്കെ അകത്തുണ്ട് വെച്ചേ. ഞാൻ ആരുടെ സ്വർഗത്തിലെ കട്ടുറപ്പാവണില്ലപ്പാ. എങ്ങനെയുണ്ട്? അല്ല, ഈ പ്രായത്തിന് പെശകാണേ.